നമ്മളോടൊപ്പം അലക്സ് റ മുഹമ്മദ് തുടരുന്നുണ്ട് അലക്സ് ഇപ്പോൾ ഈ കുഞ്ഞ് ആർ പി എഫിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ആർ പി എഫ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പോൾ സൂമിൽ വിളിച്ച് മാതാപിതാക്കളുമായി കുഞ്ഞ് സംസാരിച്ചു നമ്മൾ നടത്തിയ ഒരു ഇടപെടൽ ആ അർത്ഥത്തിൽ സമ്പൂർണമായും ഫലം കണ്ടിരിക്കുന്നു അലക്സ് ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ഗോപി തസ്മീത് ആകെ വിശന്നിരുന്നു തസ്മീത് ഒന്നും കഴിച്ചിട്ടില്ല അവൾ പല റെയിൽവേ ഇറങ്ങി വെള്ളം ടാപ്പിലെ വെള്ളം കുടിക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ വെള്ളം കുടിച്ച് അങ്ങേയറ്റം ഭയപ്പെട്ട ഭയചികതയായി പരിഭ്രാന്തയായി അവൾ ആ ട്രെയിനുകളിൽ തുടരുകയായിരുന്നു അവൾക്കൊരു ബിരിയാണി വേണമെന്നായിരുന്നു അവൾ ആദ്യം ഈ മനുഷ്യരോട് അവളെ കണ്ടെത്തിയ ഈ വിശാഖപട്ടണത്തെ മലയാളി സമാജത്തിലെ മനുഷ്യരോട് പറഞ്ഞത് ആ ബിരിയാണി അവർ വാങ്ങിക്കൊടുത്തു അവളെ സന്തോഷത്തോടെ കഴിച്ചു ഇപ്പോൾ ആർ പി കയ്യിൽ അവളെ ഏൽപ്പിച്ച സന്തോഷം അവർ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ആർ പി എഫ് കാര് ചൈൽഡ് ലൈനെ ചൈൽഡ് വെൽഫെയറിനെ കുട്ടിയെ ഏൽപ്പിക്കും ചൈൽഡ് വെൽഫെയറിന് കുട്ടിയെ കൈമാറും മാതാപിതാക്കൾ നേരിട്ടെത്തി ചൈൽഡ് വെൽഫെയറിൽ നിന്ന് കുട്ടിയെ സ്വീകരിക്കാവും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് നിയമപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ഇനി നമ്മൾ വിശദമായി അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ അതിൻ്റെ പ്രാഥമികമായി നമുക്ക് അറിയുന്നത് ഇങ്ങനെയാണ് ആർ പി എഫ് ചൈൽഡ് വെൽഫെയറിന് കുട്ടിയെ കൈമാറും മാതാപിതാക്കൾക്ക് നേരിട്ടെത്തി ചൈൽഡ് വെൽഫെയറിൽ നിന്ന് കുട്ടിയെ സ്വീകരിക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗോപി എത്ര പറഞ്ഞാലും മതിയാവത്ത കാര്യം ഈ കുട്ടി ഈ കുഞ്ഞ് ഈ ഘട്ടത്തിൽ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു അതിനെ ആരും അറിയാ അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത ചില സ്ത്രീകൾ ആ കുഞ്ഞിനെ കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു അവിടെ നിന്നാണ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ആ പതിമൂന്നുകാരെ തിരികെ കൊണ്ടു വന്നത് വന്നതെന്നുള്ളതാണ് ഏറ്റവും ചരിതാർത്ഥ്യം അനുഭവപ്പെടുന്ന കാര്യം ഏറ്റവും അഭിമാനം ഉണ്ടാകുന്ന കാര്യം അവിടെ നിന്ന് ആ കുഞ്ഞിത് ആ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് അവളെ അവളുടെ ഈ കാത്തിരുന്ന അച്ഛനും അമ്മയും അവളെ കണ്ടു അവളുടെ സഹോദരങ്ങൾ അവളെ കണ്ടു മലയാളികൾ ഒന്നാകെ അവളെ കണ്ടു ഈ മണിക്കൂറുകൾ മുപ്പത്തിയാറ് മണിക്കൂറാകുന്നു ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് ആ മുപ്പത്തിയാറ് മണിക്കൂർ മുതൽ നമ്മൾ തുടങ്ങിയ ഈ അന്വേഷണമാണ് നമ്മൾ ഈ അന്വേഷണത്തിനപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം തമ്മിൽ തുടങ്ങിയ ഓട്ടമാണ് ആ ഓട്ടം പല ഘട്ടങ്ങളിലും ആ ഓട്ടത്തിൻ്റെ ഓരോ ഉയരോ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു ആ കുഞ്ഞിൻ്റെ ഫോട്ടോ രാവിലെ ട്വൻറി ഫോർ കണ്ട് നെയ്യാറ്റിങ്കർ സ്വദേശി വവിത തിരിച്ചറിഞ്ഞത് നമ്മൾ കണ്ടതാണ് ആ ഫോട്ടോയാണ് ഞാൻ ഈ മലയാളി സമാജത്തിലെ ഈ വിശാഖപട്ടണത്തെ ഹരിദാസ് സേട്ടനും ഷാജിക്കും ഒപ്പം ഈ ഹക്കീമുക്കുക ഞാൻ അയച്ചു അയച്ചുകൊടുത്തത് ഈ ഫോട്ടോയാണ് ആ ട്രെയിൻ നമ്പർ അത് ഈ താമ്പരം എക്സ്പ്രസിൻ്റെ ട്രെയിൻ നമ്പറാണ് ഞാൻ അവരോട് ആദ്യം പറയുന്നത് ആദ്യം വിളിച്ചത് ഹക്കീമുക്കയൽ ആദ്യം വിളിച്ചത് ഹരിദാസ് സേട്ടനാണ് ഹരിദാസ് സേട്ടനാണ് വിശാഖപട്ടണത്തുള്ളൂ അദ്ദേഹമാണ് അവിടുത്തെ കേരള സമാജത്തിൻ്റെ രക്ഷാധികാരി ഈ ഭാരവാഹി അദ്ദേഹത്തെയാണ് ആദ്യം ബന്ധപ്പെട്ടത് കാരണം ട്രെയിൻ കടന്നു പോകുന്നത് അവിടെയാണെന്നറിയാം അതുകൊണ്ട് ഈ വിവരം കൃത്യമായി അദ്ദേഹത്തിന് കൈമാറി ഒരു മണിക്കൂറിന് ശേഷമാണ് അരുണോ എക്സ്പ്രസ് കൂടി ഒന്ന് പരിശോധിക്കണം അതും അവിടെ വഴി കടന്നു പോകുന്നുണ്ടെന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നത് അദ്ദേഹം പറഞ്ഞു എന്താണെങ്കിലും ഞങ്ങൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇത് മലയാളി സമാജത്തിൽ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മലയാളികളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിത് പരിശോധിക്കുന്നുണ്ട് ഞങ്ങളിത് എന്തായാലും അന്വേഷിക്കും അതുമാത്രമല്ല ആർ പി എഫിൻ്റെ ഒരു സഹകരണം ലഭിക്കണമെങ്കിൽ അതിന് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഇടപെടലുണ്ടാകണം ആർ പി എഫ് കാര് അങ്ങനെ ഔദ്യോഗികമായി അറിയിക്കണം എന്ന് പറഞ്ഞു തുടർന്ന് നമ്മുടെ ലേഖകനായ ഹരി ഹരി ഈ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ മുന്നിലുണ്ട് ഹരിയെ ഞാൻ ബന്ധപ്പെട്ട എ സി പിയോട് ഇതുമായി ബന്ധപ്പെട്ട ആ അഭ്യർത്ഥന നടത്തണമെന്ന് ഹരിയോടും ആവശ്യപ്പെട്ടു ഹരി എങ്ങനെ എ സി പിയെ വിളിച്ച് പറഞ്ഞു എ സി പി അതുമായി ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അതിൽ ഉറപ്പില്ല പക്ഷേ എന്താണെങ്കിലും മലയാളികൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു അങ്ങേയറ്റം അഭിമാനം ഉണ്ടാക്കുന്ന കാര്യം അതും ആ കുഞ്ഞിനെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച് തിരിച്ച് ഈ കാത്തിരുന്ന അച്ഛന്റെയും അമ്മയുടെയും അടുക്കിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഏറ്റവും ചരിതാർത്ഥ്യം തരുന്ന കാര്യം എന്താണെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല ആർ പി എഫ് ചൈൽഡ് വെൽഫെയറിന് കൈമാറും ചൈൽഡ് വെൽഫെയറിൽ നിന്ന് കുട്ടിയെ മാതാപിതാക്കൾക്ക് സ്വീകരിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു തത്സമയ ദൃശ്യങ്ങളാണ് അവിടുത്തെ മലയാളി സമാജം പ്രവർത്തകരാണ് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി എടുത്തിയത് ആർ പി എഫ് ആർ പി എഫിന്റെ ആർ പി എഫിന്റെ ഓഫീസിൽ ആ കുഞ്ഞ് ഇപ്പോൾ സുരക്ഷിതയായി ഉണ്ട് ആർ പി എഫിന് മലയാളി സമാജം പ്രവർത്തകർ കൈമാറിയിരുന്നു കുഞ്ഞിനെ ട്വന്റി ഫോർ നടത്തിയ ഇടപെടൽ അതിനെ തുടർന്ന് മലയാളി സമാജം പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിൽ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലെത്തി നടത്തിയ സമയോ അവസരോചിതമായ തിരച്ചിൽ അതിലാണ് തസ്മിത്തിനെ നമുക്ക് കണ്ടെത്തി കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതിന്റെ സന്തോഷം ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു തത്സമയ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാം കുഞ്ഞ് സുരക്ഷിതയായിരിക്കുന്നു സുഖമായിരിക്കുന്നു വെള്ളം മാത്രം കുടിച്ചതിൻ്റെ ക്ഷീണമായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്നത് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ തസ്മിത് എന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് വരികയാണോ എന്ന് മലയാളി സമാജം പ്രവർത്തകർ ചോദിച്ചപ്പോൾ തലകുലുക്കി സമ്മതിച്ചു അവർ കുഞ്ഞിനെ സുരക്ഷിതമായി വിശാഖപട്ടണത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് ഇറക്കി ആർ കൈമാറി ഇവിടെ കഴക്കൂട്ടത്തുള്ള അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ കുഞ്ഞിനെ വെബ് ലൈവ് സ്ട്രീമിങ്ങിലൂടെ കണ്ട് അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞു അമ്മ അടിച്ചതുകൊണ്ടാണ് വീട് വിട്ടിറങ്ങിയതെന്ന് ആ കുഞ്ഞ് പറഞ്ഞത് അമ്മയും അച്ഛനും കേട്ടു അവർക്കിനി ഇനി കൂടി അവിടെ ഇരിക്കാം കുഞ്ഞ് സുരക്ഷിതയായിരിക്കുന്നു വലിയൊരു അപകട കെണിയിൽ നിന്നുകൂടി കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നതിൻ്റെ സന്തോഷം ട്വൻ്റി ഫോർ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് അലക്സ് മുഹമ്മദ് ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ അവസരോചിതമായ ഇടപെടൽ ആ സുപ്രധാനമായ നീക്കങ്ങളാണ് കുഞ്ഞിനെ വിശാഖപട്ടണത്തെ സുരക്ഷിതമായി കണ്ടെത്തുന്നതിനും ആർ പി എഫിന് കൈമാറാനും സഹായകരമായത് അതിന് അലക്സും അഭിനന്ദനം അർഹിക്കുന്നു മലയാളി സമാജം പ്രവർത്തകർക്ക് അലക്സ് കൈമാറിയ ദൃശ്യങ്ങൾ അതിനെ തുടർന്ന് അവരോട് ഇടപെടൽ നടത്താൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു അതിനെ തുടർന്നാണ് താമ്പരം എക്സ്പ്രസിൽ ആ മലയാളി സമാജം പ്രവർത്തകർ കൃത്യമായി വിശാഖപട്ടണത്തെത്തി ഓരോ പ്ലാറ്റ്ഫോമുകളിലും അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധനകൾ നടത്തിയത് അങ്ങനെ അൺറിസേർവ് ആയ ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു കമഴ്ന്നു കിടന്ന് കരയുന്ന ഒരു കുഞ്ഞിനെ കണ്ടു ആ കുഞ്ഞിന് തസ്മിത്തിന്റെ അതേ മുഖഛായിയായിരുന്നു ആ കുഞ്ഞിനോട് പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ തസ്മീത്ത് എന്ന് പറഞ്ഞു കേരളത്തിൽ നിന്ന് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ തലകുലുക്കി സമ്മതിച്ചു തൊട്ടടുത്ത കുപ്പയിൽ ഏതാനും സ്ത്രീകൾ ഇത് ഞങ്ങളുടെ കൂടെ വന്ന തങ്ങളുടെ കുട്ടിയാണ് എന്ന് അവകാശപ്പെട്ടു അതൊരു വലിയ സംഘമായിരുന്നു അവരോട് ടിക്കറ്റ് ചോദിച്ചപ്പോൾ കാണിക്കാൻ അവരുടെ കയ്യിൽ ടിക്കറ്റില്ലായിരുന്നു അങ്ങനെ സംശയം തോന്നിയ മലയാളി സമാജം പ്രവർത്തകർ കുഞ്ഞിനെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു തസ്മിത്തിനെ വലിയൊരു അപകടത്തിന്റെ കെണിയിൽ നിന്നുകൂടി പുറത്തേക്ക് കൊണ്ടുവരാൻ ട്വന്റി ഫോറിന്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്നതിലുള്ള സന്തോഷം അഭിമാനം ഞങ്ങൾ പ്രേക്ഷകരുമായി ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും സസ്മിത്തിനെ കാണാതായ നിമിഷങ്ങളിൽ പോലീസിൻ്റെ തിരച്ചിലിനൊപ്പം ഉണ്ടായിരുന്നു ആ തിരച്ചിലിൻ്റെ വിവരങ്ങൾ കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ നൽകിയതാണ് പക്ഷേ ഒടുവിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കത്തിലേക്ക് വഴിയൊരുക്കിയത് ട്വൻറ്റി ഫോറിൻ്റെ ഇടപെടലായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർ അലക്ഷറ മുഹമ്മദ് നടത്തിയ നീക്കമായിരുന്നു ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് അലക്ഷ ഈ ചിത്രങ്ങൾ രണ്ട് ട്രെയിനുകളാണ് അരുൺ ഓയിൽ എക്സ്പ്രസ്സും അതുപോലെ തന്നെ താം താമ്പരം എക്സ്പ്രസ് ഈ രണ്ട് ട്രെയിനുകളിൽ കുഞ്ഞുണ്ടോ എന്ന് പരിശോധിക്കാമോ എന്നൊരു അഭ്യർത്ഥന മലയാളി സമാജം പ്രവർത്തകരോട് അലക്സ് മുന്നോട്ട് വെച്ചിരുന്നു അവരുടെ സഹായം ഹക്കിം എന്ന ചെറുപ്പക്കാരിലൂടെ തേടിയിരുന്നു അതിനുശേഷമാണ് മലയാളി സമാജം പ്രവർത്തകർ ഇത് ഏറ്റെടുക്കുകയും ഉടൻ തന്നെ വിശാഖപട്ടണത്തേക്ക് വൈകി എത്തിയ റെയിൽവേ സ്റ്റേഷനിൽ വൈകി എത്തിയ ട്രെയിനിലെ കമ്പാർട്ട്മെന്റുകളിൽ തിരച്ചിൽ നടത്തുകയും തസ്മിത്തിനെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തത് ഇപ്പോൾ നമ്മൾ കാണുന്ന രണ്ട് ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ട്വന്റി ഫോറിന്റെ സ്ക്രീനിൽ കാണാം കുഞ്ഞ് ആർ പി എഫ് ഓഫീസിൽ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവൾ വേണമെന്നാവശ്യപ്പെട്ട് ബിരിയാണി കഴിക്കുന്ന സന്തോഷത്തോടെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കണ്ടത് തിരുവനന്തപുരം കഴക്കൂട്ടത്തെ തസ്മിത്തിന്റെ വീട്ടിലെ മാതാപിതാക്കളുടെ സന്തോഷമാണ് എല്ലാവർക്കും സലാം പറഞ്ഞുകൊണ്ടാണ് സസ്മിത്തിന്റെ അച്ഛൻ നേരത്തെ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിച്ചത് ഈ അച്ഛൻ മകൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വേദനിച്ച് പൊട്ടിക്കറയുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ കണ്ടതാണ് നിസ്സഹായതയും അന്താളിപ്പും നിറഞ്ഞ മുഖത്തോടു കൂടി അമ്മ അടുത്തു നിന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് കേരളത്തിലെ രക്ഷിതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലെ രക്ഷിതാക്കളെല്ലാം തന്നെ ആശങ്കയോടെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്ന പ്രാർത്ഥനയോടുകൂടി ഈ തെരച്ചിലിന്റെ മണിക്കൂറുകൾ തള്ളി നീക്കിയതാണ് ഒടുവിൽ തസ്മിത്തിനെ നമുക്ക് സുരക്ഷിതയായി കൈമാറാൻ കഴിഞ്ഞിരിക്കുന്നു ട്വന്റി ഫോർ റിപ്പോർട്ടർ അലക്ഷറ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മലയാളി സമാജത്തിലെ രക്ഷാദൗത്യത്തിനിറങ്ങിയ ആ കൂട്ടത്തിലുള്ള ശ്രീ ഹരിദാസ് നൽകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് മലയാളി സമാജത്തിലെ ചെറു യുവ സംഘമാണ് ഈ തിരച്ചിൽ നടത്തിയത് അവർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊ തിരിഞ്ഞുകൊണ്ടായിരുന്നു താമരം എക്സ്പ്രസിലെ ഓരോരോ കമ്പാർട്ട്മെൻറ്റുകളിലും കയറിയിറങ്ങി ഈ കുഞ്ഞിന് വേണ്ടിയുള്ള പരിശോധന നടത്തിയത് ഒടുവിൽ അത് ഫലം കണ്ടിരിക്കുന്നു അങ്ങനെ മലയാളി സമാജം പ്രവർത്തകരുടെ അവസരോചിതമായ ഇടപെടലിലൂടെ തസ്മിത്തിനെ നമുക്ക് സുരക്ഷിതമായി ആർ കൈകളിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു